കുറ്റാന്വേഷണ രംഗത്ത് വേറിട്ട് സഞ്ചരിച്ച കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനായ പി പി സദാനന്ദൻ സേനയുടെ പടിയിറങ്ങി. 29 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് അദ്ദേഹം വിരമിച്ചത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം പടിയിറങ്ങിയത്. സിനിമാ കഥകളിലെ നായകന്മാരെ വെല്ലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ സർവീസ് ചരിത്രം. പേര് പി പി സദാനന്ദൻ, കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി. അന്വേഷണാത്മകമായ 29 വർഷത്തെ ആ പോലീസ് സ്റ്റോറിക്ക് വെള്ളിയാഴ്ച തിരശീല വീണു. പി പി സദാനന്ദൻ പോലീസ് തൊപ്പി അഴിച്ച് സർവീസിൽ നിന്നും പടിയിറങ്ങി. ഒരുപക്ഷെ മറ്റൊരു ഉദ്യോഗസ്ഥനും എത്തിപ്പെടാനാകാത്ത നേട്ടങ്ങളുമായാണ് പി പി സദാനന്ദന്റെ പടിയിറക്കം. പ്രമാദമായ 8 കൊലക്കേസുകൾ, 2000-ൽ അധികം കവർച്ചാ കേസുകൾ, സംസ്ഥാന രാഷ്ട്രീയം തന്നെ കലങ്ങിമറിഞ്ഞ ജിഷാവധം ഉൾപ്പെടെയുള്ള പ്രമാദമായ മറ്റ് നിരവധി കേസുകളിലെ പ്രത്യേക അന്വേഷണ സംഘാംഗം. അങ്ങനെ സംഭവബഹുലമായിരുന്നു അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതം. 1995 എസ് ഐ ആയാണ് പി പി സദാനന്ദൻ സർവീസ് തുടങ്ങുന്നത്. എം എ ഇക്കണോമിക്സ് ബിരുദധാരിയായ അദ്ദേഹത്തിന്റെ മനസ്സു മുഴുവൻ അധ്യാപനമായിരുന്നു. യാദർശികമായി പോലീസിൽ എത്തി. സർവീസിലുടനീളം സത്യസന്ധത മുറുകെ പിടിച്ചാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ നീങ്ങിയത്. പഴയങ്ങാടി 7 റീത കൊലക്കേസ്, തയ്യൽക്കടപ്പുറത്തെ വിയാന്റെ കൊലപാതകം തുടങ്ങി പ്രമാദമായ കേസുകളിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നീങ്ങിയത് വേറിട്ട വഴികളിൽ. റീത കൊലക്കേസിന്റെ അന്വേഷണം ഒരുപക്ഷെ സിനിമാ കഥകളെയും വെല്ലുന്നതായിരുന്നു. റീതയെ കൊലപ്പെടുത്തിയത് ഭർത്താവ് എന്ന നിലയിലാണ് സംശയമുന ഉയർന്നത്. ഭർത്താവിനെ പി പി സദാനന്ദന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. കൊലപാതകത്തിൽ ഭർത്താവിന് പങ്കില്ലെന്ന് പോലീസ് മനസ്സിലാക്കി. അറസ്റ്റ് വൈകുന്നതിൽ പോലീസിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ആളാകാം പ്രതിയെന്ന ചിന്തയിൽ പി പി സദാനന്ദന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ മിക്ക സ്ത്രീകളെയും പോലീസ് സമീപിച്ചു. റീതയെപ്പോലെ വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്ന മറ്റൊരു സംഭവം ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ അന്വേഷണം. പലരും പോലീസിന്റെ ഈ അന്വേഷണത്തെ അന്ന് കളിയാക്കിയെങ്കിലും അതാണ് പ്രതിയിലേക്കെത്താൻ പോലീസിന് സഹായകമായത്. 1-2 സ്ത്രീകൾ തങ്ങളുടെ അനുഭവം പറഞ്ഞു. പ്രതിയുടെ രൂപവും വിവരിച്ചു. പോലീസ് പ്രതിയിലേക്ക് എത്തുകയും ചെയ്തു. സമാനമായിരുന്നു തയ്യൽ കടപ്പുറത്ത് വിയാൻ എന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം. കുഞ്ഞിന്റെ അച്ഛൻ സംശയമുനയിൽ നിന്ന കേസായിരുന്നു അത്. അച്ഛനെ ചോദ്യം ചെയ്ത ആ നിമിഷം തന്നെ പോലീസ് അയാൾ പ്രതിയല്ലെന്ന നിഗമനത്തിൽ എത്തി. കുഞ്ഞു മരിച്ചതിന്റെ സങ്കടം ആ അച്ഛന്റെ മുഖത്ത് പോലീസും കണ്ടു. കുഞ്ഞിന്റെ അമ്മയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. അമ്മക്ക് ഒരു കാമുകൻ ഉണ്ടെന്ന് കണ്ടെത്തി. എന്നിട്ടും കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടിയ തെളിവുകൾ കിട്ടിയില്ല. കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് പി പി സദാനന്ദൻ വീണ്ടുമെത്തി. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതല്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രതി കടലിൽ ഇറങ്ങിയിട്ടുണ്ടാകാമെന്നും ഉറപ്പിച്ചു. അമ്മയുടെ ചൂരിദാർ പോലീസ് എടുത്തു. അത് പരിശോധനയ്ക്ക് അയച്ചു. ചൂരിദാറിന്റെ അടിഭാഗത്ത് കടൽ ഉപ്പിന്റെ അംശം കണ്ടെത്തി. ഇതോടെയാണ് പ്രതി അമ്മയാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. അങ്ങനെ നീളുന്നു പി പി സദാനന്ദന്റെ അന്വേഷണ മികവിന്റെ കഥകൾ. എസ് ഐയും സി എയും ആയി പ്രവർത്തിച്ച കാലത്താണ് വാഹനമോഷണ സംഘത്തിന്റെ വേരറക്കുന്ന അന്വേഷണം വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പി പി സദാനന്ദൻ നടത്തിയത്. 15 വർഷം മുമ്പ് വരെ വാഹനമോഷണമായിരുന്നു പോലീസിന് ഏറ്റവും വലിയ തലവേദന. കാറും ബൈക്കും ഉൾപ്പെടെ വാഹനങ്ങൾ മോഷ്ടിച്ച് വ്യാജ ആർസി ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ വിൽക്കുകയായിരുന്നു രീതി. ഈ സംഘത്തെ അവരുടെ താവളത്തിൽ പോയി പൊക്കിയാണ് കേസുകൾക്ക് തുമ്പുണ്ടാക്കിയത്. പിടിച്ചെടുത്ത വാഹനങ്ങളും പ്രതികളും നിരവധി. പിന്നീടിങ്ങോട്ട് വാഹനമോഷണ കേസുകൾ അത്യപൂർവമായിരുന്നു. 2000-ൽ അധികം കവർച്ചാ കേസുകൾക്കാണ് പി പി സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തുമ്പുണ്ടാക്കിയത്. പെരിയ പൊന്നം ബാങ്ക് കവർച്ചാ കേസ്, മാതൃഭൂമി ന്യൂസ് എഡിറ്ററായിരുന്ന വിനോദ് ചന്ദ്രന്റെ വീട്ടിൽ നടന്ന കവർച്ച, അങ്ങനെ പ്രമാദമായ നിരവധി കേസുകൾക്കും തുമ്പുണ്ടാക്കിയത് പി പി സദാനന്ദന്റെ നേതൃത്വത്തിലായിരുന്നു. ഏത് പ്രമാദമായ കേസുകൾ ഉണ്ടായാലും അതിൽ പി പി സദാനന്ദന്റെ സേവനം ഉന്നത ഉദ്യോഗസ്ഥർ ഉറപ്പാക്കും. പെരുമ്പാവൂർ ജിഷാവധക്കേസിന്റെ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചപ്പോഴും പി പി സദാനന്ദൻ അതിന്റെ ഭാഗമായി. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ്, CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന് നേരെ നടന്ന ബോംബേറ് തുടങ്ങിയ കേസുകളുടെ അന്വേഷണ സംഘത്തിലും പി പി സദാനന്ദൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ISലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനും പി പി സദാനന്ദനായിരുന്നു. കണ്ണൂരിൽ നിന്ന് പോയ ചിലർ ISന്റെ ഭാഗമായി എന്ന് മനസ്സിലാക്കിയതോടെയാണ് ആ അന്വേഷണം വ്യാപിപ്പിച്ചത്. സാമ്പത്തിക കുറ്റാന്വേഷണത്തിലും അപാര മികവ് പ്രകടിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് പി പി സദാനന്ദൻ. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിന്റെയടക്കം ചുരുളഴിച്ചു. ക്രൈംബ്രാഞ്ചിൽ എത്തിയപ്പോഴും കേസുകളെല്ലാം തന്നെ തീർപ്പാക്കുന്നതിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചു.
ക്രൈംബ്രാഞ്ച് SPI ചുമതലയിലേക്ക് വരുമ്പോൾ ഫാഷൻ ഗോൾഡ് തട്ടിപ്പായിരുന്നു PP സദാനന്ദന്റെ മുന്നിലുള്ള വെല്ലുവിളി. ആ കേസുകളിലും കുറ്റപത്രം നൽകിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. വിദേശങ്ങളിൽ അടക്കം ലഭിച്ച ട്രെയിനിങ്ങും പരന്ന വായനയും എവിടെ ക്രൈം നടന്നാലും അതിലെ നിരീക്ഷണവും എല്ലാമാണ് PP സദാനന്ദനെ മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. PP സദാനന്ദനെ പോലുള്ള സേനയിലെ ബുദ്ധികേന്ദ്രം പടിയിറങ്ങുന്നത് പോലീസിൽ ഉണ്ടാക്കുന്ന വിടവ് ചെറുതാകില്ല. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.